Cristia, Vishwasatinde, Pratega de Kurchanal, Namurimichi, Chindichibo, another Cristia Vishwasam, other Proverti Rude, Vilipitenda Dana, Yena Nam Kanya, there was some Jindikundai. In the Namurimichi Chindikinuda, Christian faith is dependent on fellowship. Cristia Vishwasam, Kutai Mil Adishtidaman Kutai Milade, Cristia Vishwasatil Tuduruan, Satya Malla, Yenana Sarem. രണ്ട് വാക്യങ്ങൾ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ നാലാം രണ്ടാമത്തെ അധ്യായം നാൽപ്പത്തി രണ്ടാമത്തെ വാക്യവും നാൽപ്പത്തി ഏഴാമത്തെ വാക്യത്തിന്റെ അവസാനത്തെ ഭാഗവും. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഒന്നാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രായോഗികതയാണ് ആ വാക്യത്തിൽ നാം വായിച്ചത്. അവർ അപ്പോസ്തോലിക ഉപദേശം കേട്ടു, അവര് കൂട്ടായ്മയെ ആചരിച്ചു, അവര് അപ്പം നുറുക്കി, അവർ പ്രാർത്ഥന കഴിച്ചു പോന്നു. സഭയുടെ പ്രായോഗികതയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് കൂട്ടായ്മ എന്നുള്ളത്. വീണ്ടും നാൽപ്പത്തി ഏഴാമത്തെ വാക്യത്തിൽ രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി ദിവസം തോറും സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ പിന്നീട് ആ വ്യക്തി ഒറ്റയ്ക്കല്ല ജീവിക്കുന്നത്, ഒരു സഭയുടെ അംഗമായി തീരണം, അല്ലെങ്കിൽ അല്ലെങ്കിൽ കർത്താവ് അങ്ങനെയാണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന കാര്യം നമ്മുടെ മനസ്സിൽ വേണം. ഇന്നത്തെ മോഡേൺ ചിന്താഗതിയിൽ ചർച്ചിലെസ് ക്രിസ്ത്യാനിറ്റി എന്നുള്ളത് ഇന്ന് വർദ്ധിച്ചു വരികയാണ്. സഭയില്ലാത്ത ക്രിസ്ത്യാനിത്വം, സഭയില്ലാത്ത ക്രിസ്ത്യാനിത്വം. നിങ്ങളൊരു പക്ഷേ ആ സന്ദേശങ്ങളൊക്കെ നിങ്ങളുടെയും അറിവിലൊക്കെ ഒരുപക്ഷെ വന്നിട്ടുണ്ടാകാം. എന്നാൽ ദൈവദിനം അതല്ല പറയുന്നത്. നാം രക്ഷിക്കപ്പെടുന്നത് ഒറ്റയ്ക്കാണ്, എന്നാൽ നാം ആത്മീയ പക്വതയുള്ളവരായി തീരുന്നതിനും നമുക്ക് ആത്മീയ വർധനവുണ്ടാകുന്നതിനും ഒരു സഭയുടെ അംഗമായേ മതിയാകൂ. നമുക്കൊരു കൂട്ടായ്മയുണ്ടാകണം, എന്നാൽ നാം നിത്യതയിൽ എത്തുന്നതും ഒറ്റയ്ക്കായിരിക്കും. നാം രക്ഷിക്കപ്പെട്ടത് ഒറ്റയ്ക്കാണ്, നാം നിത്യതയിൽ ചേർക്കപ്പെടുന്നതും ഒറ്റയ്ക്കായിരിക്കും, സമൂഹമായിട്ടല്ല. എന്നാൽ ഈ ഭൂമിയിൽ നാം പക്വതയുള്ളവരാകുന്നതിനും നമുക്ക് ആത്മീയ വർധനവുണ്ടാകുന്നതിനും ഒരു സഭയുടെ അംഗമായേ മതിയാകൂ. വിശുദ്ധന്മാരുമായുള്ള കൂട്ടായ്മ നമുക്ക് ആവശ്യമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും ആളുകളൊക്കെ സെൽഫ് സഫീഷ്യൻസിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, സ്വയം പര്യാപ്തത. എന്നിട്ട് അവരുടെ മനസ്സിലുള്ള ചില ആശയങ്ങളിൽ അവരങ്ങ് ഒറ്റയ്ക്ക് പോവുകയാണ്. ഒരിക്കലും അങ്ങനെയല്ല. നമുക്കൊരു കൂട്ടായ്മയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കൂട്ടായ്മ വേണം. അത് സംബന്ധിച്ച് കൊരിന്ത്യർക്ക് എഴുതിയപ്പോൾ പൗലോസ് ഇങ്ങനെയാണ് എഴുതിയത്, നമ്മുടെ കൂട്ടായ്മ പിതാവായ ദൈവത്തോടും അവൻ്റെ പുത്രനായ ക്രിസ്തുവിനോടുമാണ്. അപ്പോൾ പിതാവായ ദൈവത്തോടും പുത്രനായ ക്രിസ്തുവിനോടും കൂട്ടായ്മയുള്ള ഒരുവൻ പിന്നീട് ഒറ്റയ്ക്കല്ല ജീവിക്കുന്നത്, അവനൊരു പ്രാദേശിക സഭയോടും കൂട്ടായ്മയുണ്ട്. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഒരു പ്രാദേശിക സഭയുമായി ബന്ധമില്ലാതെ ഒരുവന് ഒരിക്കലും ആത്മീയമായി വർധനവ് പ്രാപിക്കുന്നില്ല. അതിന് തെളിവുകളായി ഞാൻ പല ചിന്തകൾ നിങ്ങളോട് പറയാം. ഓർക്കണം, കൂട്ടായ്മ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തന്നെ കൊയിനൂനിയ എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം പങ്കാളിത്തം വഹിക്കുക, സകലത്തിലും പങ്കാളികളാവുക എന്നുള്ള അർത്ഥമാണ്. പലപ്പോഴും നമ്മളൊക്കെ കൂട്ടായ്മ എന്ന് പറയുന്നത് സഭായോഗം, വിശുദ്ധ സഭായോഗം ഒഴികെയുള്ള മറ്റ് കൂട്ടങ്ങൾക്ക് കൂട്ടായ്മ എന്ന് സാറിന് ആളുകൾ പറയാറുണ്ട്. അതല്ല. മാത്രവുമല്ല, കൂട്ടും വേറെ കൂട്ടായ്മയും വേറെ. കൂട്ടെന്ന് പറയുന്നത് സമാന സ്വഭാവമുള്ള ഒരേ തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളൊക്കെ തമ്മിൽ കൂട്ടുണ്ടായി എന്ന് വരാം. പക്ഷെ കൂട്ടല്ല കൂട്ടായ്മ, കൂട്ടായ്മ വേറെയാണ്. അതുകൊണ്ട് കൂട്ടും കൂട്ടായ്മയും ഒരുമിച്ചും നിങ്ങൾ ആരും കരുതിയേക്കരുത്. കൂട്ടിലാരും സംതൃപ്തരുമാകരുത്. എന്താണ് കൂട്ടായ്മ? എന്തിനാണ് ദൈവം നമ്മളെ വിളിച്ചത്? ഒരു കൂട്ടായ്മയിലൂടെ എന്താണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് ആത്മീയ കാര്യങ്ങളിലുള്ള പങ്കാളിത്തം മാത്രമല്ല കൂട്ടായ്മയിൽ അർത്ഥമാക്കുന്നത്. ആത്മീകവും ഭൗതികവും സാമൂഹികവുമായ പങ്കുവെക്കലാണ് കൂട്ടായ്മ കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ആ ഒരു അർത്ഥത്തിലുള്ള കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് നാം വരാതെ അപ്പനാ അപ്പനാ എന്നുള്ള ചിന്തയിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് ആത്മീയവർദ്ധനം ഉണ്ടാകുന്നില്ല, സഭയ്ക്കും ആത്മീയവർദ്ധനം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് സാരം. അതുകൊണ്ട് എപ്പോഴും മറ്റുള്ളവനെ ശ്രേഷ്ഠനായി എണ്ണുന്ന, മറ്റുള്ളവരെ പരിഗണിക്കുന്ന ബലവാന്മാരുടെ ആ ലക്ഷണം തന്നെ ബൈബിളിൽ പറയുന്നത് അശക്തരുടെ ബലഹീനതകളെ ചുമക്കുന്നതാണ്. ആ അർത്ഥത്തിലുള്ള ഒരു കൂട്ടായ്മയ്ക്ക്
ഓരോരുത്തരും മുൻകൈയെടുക്കേണ്ടതും നാം ആ അർത്ഥത്തിൽ കൂട്ടായ്മ ആചരിക്കേണ്ടവരുമാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, കൂട്ടായ്മയെ കുറിച്ച് ഒന്ന് രണ്ട് ചിന്തകൾ പറയാം. നാലാമത്തെ അപ്പോസ്തല പ്രവൃത്തികൾ തന്നെ, നാലാമത്തെ അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 4:32, വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും, ശ്രദ്ധിക്കൂ, ഒരു ഹൃദയം ഒരു മനസ്സ് വിശ്വസിച്ചവരുടെ കൂട്ടം. ക്രിസ്തുവിൽ വിശ്വസിച്ച ആളുകളുടെ ആ കൂട്ടായ്മയിൽ, അല്ലെങ്കിൽ ആ സഭയിൽ, അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ ഒരു മനസ്സ് ഒരു ഹൃദയം. നമുക്ക് എത്ര ഹൃദയമുണ്ട്, എത്ര മനസ്സുണ്ട് നമുക്ക്? ഓരോരുത്തർക്കും ഓരോ മനസ്സും ഓരോ ഹൃദയവും ആണോ? നമ്മളൊക്കെ വ്യത്യസ്തങ്ങളായ വ്യക്തിത്വങ്ങളുള്ളവരാണ്, വ്യത്യസ്തങ്ങളായ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാണ്, വ്യത്യസ്തങ്ങളായ ജീവിത ശൈലികളുള്ളവരാണ്, വ്യത്യസ്തങ്ങളായ ജോലികളുള്ളവരാണ്, നമ്മുടെ സാഹചര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ്. പക്ഷേ ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ ക്രിസ്തു എന്ന ആ കോസിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒരു ഹൃദയവും ഒരു മനസ്സുമാണ് ഉണ്ടാകേണ്ടത്. പ്രിയ സഹോദരങ്ങളെ, യേശുവിൻ്റെ ശിഷ്യന്മാരെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ, എരിവുകാരനായ ശിമോൻ ഉണ്ടായിരുന്നു, ടാക്സ് പിരിച്ചുകൊണ്ടിരുന്ന ലേവി ഉണ്ടായിരുന്നു. യേശുവില്ലാതെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു എരിവുകാരനും ഒരു ടാക്സ് കളക്ടറും കൂടെ ഒരുമിച്ച് കണ്ടാൽ തീർച്ചയായിട്ടും അവിടെ കൊലപാതകമുണ്ടാകും. കാരണം ടാക്സ് കളക്ടേഴ്സിനെ ഒരിക്കലും ഒരു എരിവുകാരൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് മാത്രമല്ല, ഈ ടാക്സ് കളക്ടേഴ്സിനെ മതനിക്ഷേപികളായിട്ടാണ് അവർ അക്കാലത്ത് കരുതിയിരുന്നത്. കാരണം റോമൻ ഗവൺമെന്റിനു വേണ്ടി കരം പിരിക്കുന്നു എന്നുള്ള കാരണത്താലാണ്. പക്ഷേ യേശുവിനോടുകൂടെ ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. യേശുവിൻ്റെ സാന്നിധ്യത്തിൽ ആർക്കും ഒരുമിച്ച് ഒരുപോലെ ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് സത്യം. യഥാർത്ഥമായ ദൈവ സാന്നിധ്യത്തിൽ നാം വരുമ്പോൾ, യഥാർത്ഥമായ ദൈവകൃപ നാം അനുഭവിക്കുമ്പോൾ, അവിടെ ഞാനെന്നോ നീ എന്നോ ഉള്ള ഒരു ചിന്ത ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സാരം. എല്ലാവർക്കും ഒരു ഹൃദയം ഒരു മനസ്സ്. കാരണം അവരുടെ ലക്ഷ്യം ഒന്നാണ്, ഒന്നാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് അവർക്ക് ഒരു ഹൃദയവും ഒരു മനസ്സും ഉള്ളത്. ഇന്നോ എത്ര മനസ്സും എത്ര ഹൃദയം, ഒരാൾക്ക് തന്നെ ഒന്നിലധികം മനസ്സും ഹൃദയം ഉണ്ടോ എന്ന് പോലും ഞാൻ സംശയിച്ചിട്ടുണ്ട്. കാരണം ഒരാളോട് തന്നെ സംസാരിക്കുമ്പോൾ ഇപ്പം പറയുന്ന ആശയമല്ല കുറച്ച് കഴിയുമ്പം പറയുന്നത്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, പാടില്ല. നമ്മളെ ക്രിസ്തുവിൽ ഒന്നാക്കി തീർത്തു. ക്രിസ്തുവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവസഭയുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു മനസ്സോടും ഒരു ഹൃദയത്തോടും കൂടെ ജീവിക്കേണ്ടവരാണ് നമ്മൾ. അതാണ് കൂട്ടായ്മ. ആളുകൾ ഒത്തിരി ഒരുമിച്ച് കൂടുന്നതല്ല സഭ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ഒരു മനസ്സോടെ ഒരു ലക്ഷ്യത്തോടെ ജീവിക്കുന്ന ആ സമൂഹമാണ് സഭ. അതുകൊണ്ട് നാം വളരെ കൃത്യതയോടെ നാം ജീവിക്കണം. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, കാൺമീൻ നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ. ഇപ്പോൾ ഒരു കൂട്ടായ്മയിലുള്ള ആളുകൾ, ഒരു സഭയിലുള്ള ആളുകൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവകൃപയിലേക്ക് വന്ന, യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ആ ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. ഞാൻ മാത്രം ദൈവത്തിൻ്റെ മകൻ, അല്ലെങ്കിൽ ഞാൻ മാത്രം ദൈവത്തിൻ്റെ മകൾ എന്നുള്ള ചിന്തയല്ല നമ്മളിൽ വരേണ്ടത്. നാം എല്ലാവരും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സ്വന്തം രക്ഷകനും കർത്താവുമായി ക്രിസ്തുവിനെ സ്വീകരിച്ചതിലൂടെ സ്വർഗീയ പിതാവിൻ്റെ മക്കളായിട്ട് തീർന്നു. അവരാണ് ദൈവസഭയുടെ അംഗങ്ങൾ. ആ തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാകണം. അവിടെ ആരും വലിയവരോ ആരും ചെറിയവരോ അല്ല. അടിമക്കച്ചവടം നിർത്തലാക്കി എബ്രഹാം ലിങ്കൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ പ്രധാനമാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഐ ആം നോട്ട് ദി സ്ലേവ് ഓഫ് എനിവൺ എൽസ്, ഐ ഡോണ്ട് ഹാവ് എനി സ്ലേവ്സ്. എനിക്കൊരു അടിമയും ഇല്ല, ഞാൻ ഒരുത്തൻ്റെ അടിമയുമല്ല. ആ സ്റ്റേറ്റ്മെന്റാണ് അടിമക്കച്ചവടം നിർത്തലാക്കുന്നതിന് കാരണമായിട്ട് തീർന്നത്. അങ്ങനെയെങ്കിൽ ദൈവസഭയിലെ അംഗങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് വിശ്വസിച്ചവരെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ആരും അവിടെ വലിയവരും ചെറിയവരുമില്ല. ആ തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാകണം. അവർ ആ ചിന്തയിൽ പോകുമ്പോഴാണ് ഒരു മനസ്സും ഒരു ഹൃദയവും ഉണ്ടാകുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും ഒറ്റ പിതാവേ ഉള്ളൂ.
ആ പിതാവിന്റെ ഇഷ്ടമാണ് നമ്മളിൽ ഓരോരുത്തരിലും നടപ്പാകേണ്ടത്. ഞാൻ ഒരാളോട് അസൂയപ്പെട്ടിട്ടോ എന്നോട് മറ്റൊരാൾ അസൂയപ്പെട്ടിട്ടോ ഒരർത്ഥവും ഇല്ല. സ്വർഗീയ പിതാവിന്റെ പ്രസാദം നമുക്ക് ലഭിക്കുന്നതാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, വളരെ കൃത്യതയോടെ നമ്മുടെ കൂട്ടായ്മയെ കുറിച്ചുള്ള നമ്മുടെ ധാരണ ആഴത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇത് വെറുതെ വന്നു പോകുന്ന ഈ ഒരു സ്ഥലമല്ല ദൈവസഭ. ദൈവസഭ ഒരു ക്ലബ് അല്ല, നമുക്ക് ഒരുമിച്ച് കൂടി വരാനുള്ള കേവല സ്ഥലമല്ല, അതിനേക്കാൾ ഉപരിയാണ്. കാരണം സ്വർഗീയ പിതാവാണ് നമ്മുടെ പിതാവ്, ദൈവത്തിന്റെ കുടുംബമാണ് സഭ. ആ തിരിച്ചറിവ് നമ്മുടെ മനസ്സിൽ വേണം. നമുക്കൊക്കെ കുടുംബങ്ങളുണ്ടല്ലോ, നമ്മളൊക്കെ കുടുംബത്തിൽ ജീവിക്കുന്നവരാണല്ലോ. ആ കുടുംബത്തിൽ ഒരു പിതാവുണ്ട്, ഒരു മാതാവുണ്ട്, മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, ഇങ്ങനെ വിവിധങ്ങളായ ബന്ധങ്ങളുണ്ട്. ഇതുപോലെ തന്നെ എഫ് എസ് ലേഖനത്തിൽ പൗലൂസ് പറയുന്ന ഇങ്ങനെയാണ്, സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുന്നു. അവിടെ പറയുന്നത് കുടുംബത്തിന്റെ പിതാവ്, സഭയുടെ പിതാവ് ദൈവമാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ കുടുംബമാണ് ദൈവത്തിന്റെ സഭ. ഇന്നിപ്പോ ആളുകളൊക്കെ പറയുന്ന ചാക്കോയുടെ സഭ, തോമായുടെ സഭ, ഇങ്ങനെ മനുഷ്യന്റെ പേര് പറഞ്ഞ പല സഭകളും ഇന്നൊക്കെ അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു സഭയില്ല കേട്ടോ, ദൈവത്തിൻ്റെതാണ് സഭ എന്ന തിരിച്ചറിവ് നമ്മുടെ മനസ്സിൽ വേണം. സഭയുടെ പിതാവ് ദൈവമാണ്. ദൈവമാണ് പിതാവെങ്കിൽ ആ പിതാവിന്റെ ഇഷ്ടമായിരിക്കണം ദൈവസഭയുടെ അംഗങ്ങളിൽ നിറവേറേണ്ടത്. അവിടെ എന്റെ ഇഷ്ടത്തിന് പ്രാധാന്യമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് പ്രാധാന്യമില്ല. ദൈവസഭയുടെ നിലനിൽപ്പും ദൈവരാജ്യത്തിന്റെ വ്യാപ്തിയുമാണ് അവിടെ സംഭവിക്കേണ്ടത്. ആ തിരിച്ചറിവ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ആവട്ടെ, ദൈവത്തിന്റെ തന്നെ ആ ആ നേച്ചർ, നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് നമ്മൾ നോക്കിയാൽ ദൈവത്തെയും യേശു ക്രിസ്തുവിനെയൊക്കെ അറിയപ്പെടുന്നത് തന്നെ പിതാവ്, പുത്രൻ എന്നൊക്കെ പറഞ്ഞാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി ടേമിലാണ് ദൈവം പോലും അറിയപ്പെടുന്നത് എന്നുള്ളതാണ് സത്യം. വേദപുസ്തകത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് ദൈവത്തെ പിതാവായിട്ടും യേശു ക്രിസ്തുവിനെ പുത്രനായിട്ടും ഒക്കെ ആണല്ലോ, ഒരു ഫാമിലി ടേമിലാണ്. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിൻ്റെ ആ വെരി നേച്ചർ തന്നെ റിലേഷനിലാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവം ഒരുമിച്ച് ശുശ്രൂഷിക്കുന്ന, ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആ ആ ബന്ധം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഒരിക്കലും പിതാവിൽ നിന്ന് വ്യത്യസ്തമായി പുത്രനോ പുത്രനിൽ നിന്ന് വ്യത്യസ്തമായി പരിശുദ്ധാത്മാവോ പ്രവർത്തിക്കുന്നില്ല. ആ ഒരു കൂട്ടായ്മയാണ് നമുക്ക് മാതൃകയായി ദൈവവചനത്തിൽ നാം കാണുന്നത്. ഒരു ഹൃദയമുള്ളവരായി, ഒരു മനസ്സുള്ളവരായിട്ട് നമ്മൾ ജീവിക്കണം, ജീവിക്കണം. എഫ് എസ് എഴുതിയ ലേഖനം 3:14-15 വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതുനിമിത്തം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. ഇവിടെ പറയുന്നത് ആ യൂണിവേഴ്സൽ ഫാമിലിയെ കുറിച്ചാണ്, സാർവത്രിക സഭയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പക്ഷേ മറ്റു ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ബൈബിളിൽ സഭ എന്ന് കാണുന്ന ഇടമെല്ലാം ഏറ്റവും കൂടുതൽ പ്രാദേശിക സഭയെ കുറിച്ചാണ് പറയുന്നത്. എഫസോസിലെ സഭ, ഗലാത്തിയിലെ സഭ, എഫസോസിലെ സഭകൾ, കൊലോസിയിലെ സഭ, ഫിലിപ്പിയിലെ സഭ, ഇതൊക്കെ പ്രാദേശിക സഭയെ കുറിച്ചാണ് പറയുന്നത്. യൂണിവേഴ്സൽ സഭ എന്നുള്ളത് സത്യമാണ്, അതൊരു വശത്തുണ്ട് ബൈബിളിൽ. എന്നാൽ അതിനേക്കാൾ ഉപരി പ്രാദേശിക സഭയ്ക്ക് എംഫസൈസ് നാം വചനത്തിൽ കാണുന്നു എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഇവിടുത്തെ നമ്മുടെ കുടുംബവും കുടുംബജീവിതവും എല്ലാം മരണം കൊണ്ട് തീരുന്നതാണ്. എന്നാൽ ദൈവസഭ എന്ന ആത്മീയ കുടുംബത്തിന്റെ അംഗമായി തീർന്നു കഴിയുമ്പോൾ ആ കുടുംബം മരണം കൊണ്ട് തീരുന്നതല്ല, നിത്യതയിലും തുടരുന്നതാണ്. ഇങ്ങനെയല്ലേ ഒരു പാട്ട്, പിരിയാബന്ധമാണിത്, പിരിയാബന്ധമാണിത് യുഗകാലം വരെയും. അതാണ് ആത്മീയ കുടുംബത്തിന്റെ ബന്ധമെന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, പ്രാദേശിക സഭയോട് കൂറുള്ളവരും ദൈവം നമ്മെ ആക്കിയിരിക്കുന്നതിൽ ഉത്തരവാദിത്വമുള്ളവരും ഭയപ്പെട്ട് നാം ജീവിക്കേണ്ടവരുമാണ് എന്നാണ് ഞാനിവിടെ പറഞ്ഞതിൻ്റെ സാരം. ആവട്ടെ, ഒരു കുടുംബത്തിൻ്റെ, ദൈവസഭ എന്ന കുടുംബത്തിൻ്റെ അംഗമായി തീർന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഗുണം എന്തൊക്കെയാണ്?
ഒരു ചിന്തകൻ പറഞ്ഞത് there is a birthday gift for the people those who are regenerated എന്നാണ് വീണ്ടും ജന്മം പ്രാപിച്ചവർക്കൊക്കെ ദൈവം കൊടുത്ത ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഉണ്ടെന്നാണ് ഒരു ചിന്തകൻ പറഞ്ഞത് ഒന്ന് നമുക്കൊരു ഒരു കുടുംബ പേര് കിട്ടുകയാണ് നമ്മൾ ദൈവത്തിന്റെ കുടുംബത്തിലോട്ട് നമ്മൾ ചേർന്നു കഴിയുമ്പോൾ നമുക്കൊരു കുടുംബ പേര് കിട്ടുകയാണ് ഏതാണ് ആ കുടുംബ പേര് ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഇവിടുത്തെ നിങ്ങളുടെ വീട്ടുപേര് നിങ്ങൾ മറക്കണം അതല്ല നമുക്ക് വലുത് ദൈവ കുടുംബത്തിന്റെ അംഗങ്ങളായി എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം പ്രിയ സഹോദരങ്ങളെ ആ തിരിച്ചറിവ് നമ്മുടെ മനസ്സിൽ വേണം അപ്പോസ്തലനായ പൗലൂസിനെ കുറിച്ച് പ്രസംഗിക്കുന്നവർ മുഴുവൻ പൗലൂസിനെ ഗമാലിയലിന്റെ കാൽക്കലേക്ക് വലിച്ചിഴയ്ക്കാറുണ്ട് പക്ഷേ പൗലൂസിന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം പൗലൂസ് ഒരിക്കൽ പോലും ആ ഗമാലിയലിന്റെ കാൽക്കൽ ഇരുന്ന് പഠിച്ചതിനെ കുറിച്ച് പറയുന്നില്ല മറിച്ച് പൗലൂസ് പറയുന്നതോ യേശു ക്രിസ്തുവിന്റെ ചൂടടയോളം ഞാൻ എന്റെ ശരീരത്തിൽ വഹിക്കുന്നു എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് പൗലൂസ് തന്നെ കുറിച്ച് പറയുന്ന അഡ്രസ്സിൽ പൗലൂസ് ഉപയോഗിക്കുന്ന പദം ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് ആരംഭിക്കുന്ന ഒരഡ്രസ്സാണ് പൗലൂസ് പറയുന്നത് അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ ദൈവം നമുക്ക് തന്ന ഒരു കുടുംബ പേരുണ്ട് അതാണ് ദൈവ മക്കൾ എന്നുള്ളത് രണ്ട് നമുക്കൊരു കുടുംബ ഛായ എ ഫാമിലി ലൈക്നെസ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട് നമുക്കറിയാം ഇവിടെ ഏതെങ്കിലുമൊക്കെ കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള നമുക്കൊക്കെ അറിയാവല്ലോ ഒന്നുകിൽ അമ്മയുടെ ആ സ്വരൂപത്തോട് ചായയോട് അല്ലെങ്കിൽ അപ്പന്റെ ചായയോട് ഒക്കെ ബന്ധമുള്ള ഒരു അഞ്ച് തലമുറ വരെയുള്ള ആരോടെങ്കിലും ഒക്കെ ബന്ധമുള്ള രീതിയിലാണ് ഇവിടെ എല്ലാവരും തന്നെ ജനിക്കുന്നത് ചിലർ പറയാറില്ലേ മക്കളെ കണ്ടോണ്ട് ഓ ഇത് അമ്മയുടെ ഫോട്ടോ സ്റ്റാറ്റ് ആണല്ലോ അല്ലെ അപ്പന്റെ ഫോട്ടോ സ്റ്റാറ്റ് ആണല്ലോ എന്നൊക്കെ പറയുമല്ലോ എന്നാൽ സ്വർഗീയ കുടുംബത്തിന്റെ അംഗമാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഫാമിലി ലൈക്നെസ് എന്താണെന്നറിയാമോ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുവാനുള്ള ഒരു ഛായയ്ക്ക് വേണ്ടിയാണ് ദൈവം നമ്മളെ രക്ഷിച്ചത് ദൈവം നമ്മളെ വീണ്ടെടുത്തത് നമുക്ക് ക്രിസ്തുവിന്റെ സ്വരൂപമാണ് നമ്മുടെ പഴയ സ്വരൂപവും മേലെഴുത്തുമെല്ലാം മാറ്റപ്പെട്ടിട്ട് പുത്രന്റെ സ്വരൂപത്തോട് നാം അനുരൂപപ്പെട്ടുകൊണ്ടിരിക്കണം പ്രിയ സഹോദരങ്ങളെ മൂന്നാമതായി നമുക്കൊരു ഫാമിലി പ്രിവിലേജ് ഉണ്ട് നമുക്കൊരു പദവിയുണ്ട് എന്താണ് നമ്മുടെ പദവി Ephesians 2:7 പറയുന്നു അവൻ നിങ്ങളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു രക്ഷിക്കപ്പെട്ട എല്ലാവരും നാം ഈ ഭൂമിയിലാണ് ജീവിക്കുന്നതെങ്കിലും ആത്മീകമായി സ്വർഗീയമായി അനുഭവം അനുഭവിക്കുവാനായി സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവരാണ് ദൈവരാജ്യത്തിന്റെ അംഗങ്ങൾ നാം ഇവിടെ ജീവിക്കുന്നു എന്നേ ഉള്ളൂ പക്ഷേ തത്വത്തിൽ ദൈവസന്നിധിയിൽ ദൈവകൃപ അനുഭവിച്ച് ജീവിക്കുവാനായി വിളിക്കപ്പെട്ട ഒരു പ്രിവിലേജാണ് നമുക്കുള്ളത് അതുപോലെ തന്നെ ഒരു ഫാമിലി ഇന്റിമേറ്റ് ആക്സസ് ഉണ്ട് നമുക്ക് ദൈവ കുടുംബത്തിന്റെ അംഗങ്ങളായതിലൂടെ നമുക്കൊരു ആക്സസ് എന്താണ് നമ്മുടെ ആക്സസ് Hebrews 4:16 വായിക്കുന്നു തൽസമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിക്കേണ്ടതിന് കൃപാസനത്തോട് അടുത്തു ചെല്ലുവിൻ പ്രിയ സഹോദരങ്ങളെ ഏതൊരു സമയത്ത് നമുക്കൊരാവശ്യമുണ്ടോ ആ ആവശ്യത്തിന്റെ മുഖത്ത് ആ ആവശ്യ സമയത്ത് ആരുടെയും സഹായം ആവശ്യമില്ല പഴയ നിയമത്തിൽ ഒരു പുരോഹിതന്റെ സഹായമില്ലാതെ ഒരു യാഗം നടക്കുകയില്ല ദൈവസന്നിധിയിലേക്ക് ഒരുവൻ അടുത്തിയെല്ലാം സാധ്യമല്ല ഒരു പുരോഹിതൻ എന്ന മധ്യസ്ഥൻ വേണമായിരുന്നു എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിലെ മരണത്തിലൂടെ നമുക്കെല്ലാവർക്കും വ്യക്തിപരമായി ആ പിതാവിന്റെ അടുക്കിലേക്ക് ചെല്ലുവാനുള്ള ഒരു ആക്സസ് ഉണ്ട് അതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് അഞ്ച് ഒരു ഫാമിലി ഇൻഹെറിറ്റൻസ് ഉണ്ട് നമുക്കൊരു ഒരു ഒരു അവകാശം ദൈവം വെച്ചിട്ടുണ്ട് Ephesians 1:18 നമ്മൾ വായിക്കുന്നു വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനമിന്നതെന്ന് അറിവാൻ വിശുദ്ധന്മാർക്ക് ഒരു അവകാശത്തിന്റെ മഹിമാധനം ഉണ്ടെന്നാണ് പറയുന്നത് നമുക്കൊരു ഫാമിലി ഇൻഹെറിറ്റൻസ് ഉണ്ട് ഇവിടെ മഹിമാധനം എന്ന് പറയുമ്പോഴത്തേനും ആളുകളുടെ എല്ലാം മനസ്സിൽ വരുന്നത് റിയാലും ഡോളറും രൂപയും ഒക്കെയാ അതല്ല കേട്ടോ വേദപുസ്തകത്തിൽ പറയുന്ന മഹിമാധനം Ephesians 3:16 വായിക്കുമ്പോൾ അവിടെ അത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണമെന്നാണ് അതിൽ Ephesians 1:18
8 നമ്മൾ വായിക്കുന്നു കൃപാധനം എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. റോമർ 2:4 അത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ ക്ഷമ, ദൈവത്തിന്റെ ദീർഘക്ഷമ എന്നിവയുടെ ഐശ്വര്യം നിങ്ങൾ നിരസിക്കുന്നുവോ? അപ്പോൾ ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനം, കൃപാധനം, മഹിമാധനം എന്നൊക്കെ പറയുന്നത് ദൈവത്തിന്റെ ദയയെക്കുറിച്ച്, ദൈവത്തിന്റെ ക്ഷമയെക്കുറിച്ച്, ദൈവത്തിന്റെ ദീർഘക്ഷമയെക്കുറിച്ചാണ്. അടുത്തത് റോമർ 9:24 വായിക്കുന്നു, അവന്റെ തേജസിന്റെ ധനം നിങ്ങളിൽ വെളിപ്പെടുത്തുവാൻ. ഇവിടെ ദൈവകൃപയെ അനുഭവിച്ച്, ദൈവത്തിന്റെ ദയ അനുഭവിച്ച്, ദൈവത്തിന്റെ രക്ഷയിൽ സന്തോഷിച്ച് ദീർഘക്ഷമയിൽ ജീവിക്കുന്നവരിൽ ഇനി തേജസിന്റെ ഒരു ധനം വെളിപ്പെടുത്തും. അതാണ് നമ്മുടെ അവകാശം. പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, നിങ്ങൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. നമ്മൾ ഈ കൂടുവിട്ട് ഒരു ദിവസം ഒടുവിൽ നാം പറന്നുപോകും. അതേ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം ദ്രവത്വമുള്ള, ഇവിടെ നാം ബലഹീനമായ, മർത്യമായ, രോഗമുള്ള ശരീരത്തിലാണ് നാം വസിക്കുന്നത്. എന്നാൽ ദിസ് മോർട്ടൽ ബോഡി വിൽ ബി ചേഞ്ച്ഡ് ആസ് ഇമ്മോർട്ടൽ. ഈ താഴ്ന്ന ശരീരം മഹത്വമുള്ള ശരീരത്തെ പ്രാപിക്കും. അത് ആ തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്ന ആ തേജസ്സിന്റെ ധനത്തിനു വേണ്ടി ദൈവം നമ്മളെ ഇവിടെ ആക്കിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ദൈവ കുടുംബത്തിന്റെ അംഗങ്ങളായി തീർന്ന, രക്ഷിക്കപ്പെട്ട ദൈവരാജ്യത്തിന്റെ അംഗങ്ങളെ സംബന്ധിച്ച് ദൈവം നമുക്ക് തന്ന ആ കുടുംബ പേര് നമ്മൾ ഓർക്കാറുണ്ടോ? കുടുംബ പേര് നമ്മൾ ഓർക്കാറുണ്ടോ? നമ്മൾ ആ കുടുംബ ഛായ, നമ്മുടെ ഛായ ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുന്നതാണ്. ആ ഛായയിൽ നമ്മൾ എല്ലാവരും ഒരുപോലെ ആയിട്ട് തീരും. അതേ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ആളുകളൊക്കെ പറയുന്നത് ഡോൺ ക്ലോൺ ക്രൈസ്റ്റ് എന്നാണ് പറയുന്നത്. ക്രിസ്തുവിനെ ക്ലോൺ ചെയ്യരുതെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് നമ്മളെല്ലാവരും അനുരൂപപ്പെടും എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഒരുപോലെയായി തീരുകയല്ലേ, ക്ലോൺ ചെയ്യുന്ന പോലെയാണെന്ന് അവരുടെ ചിന്ത. ഒരിക്കലും അല്ല കേട്ടോ, വേദപുസ്തകത്തിന് മാറ്റമില്ല. അവൻ്റെ സ്വരൂപത്തോട് നാം അനുരൂപപ്പെട്ടെങ്കിൽ മാത്രമേ നിത്യതയിൽ നമുക്ക് അവനോടുകൂടെയുള്ള കൂട്ടവകാശം സാധ്യമാവുകയുള്ളൂ. അതേ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ദൈവം തന്നിട്ടുള്ള പ്രിവിലേജ്, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്കുള്ള ആ ആക്സസ്, അതുപോലെ തന്നെ ദൈവം നമുക്ക് തന്നിട്ടുള്ള ആ ഇൻഹെറിറ്റൻസ്, അതിലൊക്കെ അഭിമാനമുള്ളവരായിട്ട് നമ്മൾ ജീവിക്കണം. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ കേവലം ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് തിയററ്റിക്കലായിട്ട് നാം ജീവിക്കുന്നവരായിട്ട് തീരല്ല. ഇതൊക്കെ അനുഭവിച്ച് നാം ജീവിക്കണമെന്നാണ് സാരം. ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെട്ട് നാം ജീവിക്കണമെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഒറ്റയ്ക്ക് ഇത് സാധ്യമല്ല എന്നുള്ളതാണ് സാരം. ഞാൻ ചോദിക്കട്ടെ, ഈ ലോകത്തിൽ ജീവിക്കുന്ന ഏതൊരാളും അവർ പറയുന്ന ഏതൊരു കാര്യവും അവർ ചെയ്യുന്ന ഏതൊരു കാര്യവും ശരിയാണെന്നുള്ള നിലയിലാണ് അവർ ചെയ്യുന്നത്. പിന്നെ എപ്പോഴാണ് ഇവർ തെറ്റാണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നത്? ആരെങ്കിലും അതിൻ്റെ കുറ്റം കുറവ് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോഴാണ്, അല്ലാതെ ആർക്കും അത് ബോധ്യപ്പെടുന്നില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും തത്വങ്ങളാൽ അവർക്ക് ബോധ്യപ്പെടണം. അവരുടെ അറിവ് വർദ്ധിക്കുമ്പോഴാണ് പണ്ടത്തെ പല കാര്യങ്ങളും തെറ്റാണെന്നുള്ള കാര്യം അവർക്ക് ബോധ്യപ്പെടുന്നത്. ഇതേ അർത്ഥത്തിൽ തന്നെ നാം കൂട്ടായ്മ ആചരിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങളുമായി നമ്മുടെ ആത്മീയമായ വീക്ഷണങ്ങൾ, നമ്മുടെ ജീവിതം നാം പങ്കുവെക്കുമ്പോൾ നമ്മളിൽ തന്നെ ഒരു രൂപം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സാരം. എന്നാൽ സങ്കടമെന്ന് പറയാം, ചില ആളുകളിലൊക്കെ തിരുത്തപ്പെടാത്ത പേഴ്സണാലിറ്റി ഉള്ള ആളുകളിലുണ്ട്. വി കെ നോട്ട് കറക്റ്റ് ദം. അത് ക്രിസ്തീയമല്ലെന്നുള്ളതാണ് സാരം. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ആരും പൂർണ്ണരല്ല. നിത്യതയിലെത്തുന്നതുവരെ എനിക്ക് രൂപാന്തരം വേണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും രൂപാന്തരം സംഭവിച്ചുകൊണ്ടിരിക്കണം. ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് നാം എല്ലാവരും ഓരോ ദിവസവും അനുരൂപപ്പെടേണ്ടതാണ്. ഒരുപക്ഷെ നമ്മുടെ കുടുംബജീവിതത്തിലൂടെ, ഒരുപക്ഷെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലൂടെ, ഒരുപക്ഷെ നമ്മുടെ സഭാജീവിതത്തിലൂടെയൊക്കെയാണ് ഈ രൂപപ്പെടൽ നടക്കുന്നത്. അതുകൊണ്ട് എനിക്കാരെ ഇഷ്ടമില്ലെന്ന് ആരുടെ മനസ്സിൽ തോന്നരുതെന്നാണ് ഞാനിവിടെ പറഞ്ഞു വന്നതിൻ്റെ സാരം. നമുക്ക് ഇഷ്ടമുള്ളവരെ അല്ല ദൈവത്തിന് ഇഷ്ടമുള്ളവർ, ദൈവത്തിന് ഇഷ്ടമുള്ളവരാണ് ദൈവത്തിൻ്റെ സഭയിലുള്ളത്. ആ തിരിച്ചറിവോടുകൂടെ നാം രൂപപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ദൈവകൃപയിൽ നമുക്ക് വർദ്ധിച്ചു വരുവാൻ, നമുക്ക് വളരുവാൻ കഴിയൂ എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ദൈവത്തിൻ്റെ കുടുംബവുമായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. വി മസ്റ്റ് ഐഡൻറ്റിഫൈ വിത്ത് ദ ഫാമിലി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ആ വീടുമായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ചില ആളുകളുണ്ട് സഭായോഗത്തിന് വരും, ആശീർവാദം പറയുന്നതിന് മുമ്പ് ഇറങ്ങി ഓടിപ്പോവും. അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല, തെറ്റിദ്ധരിക്കരുത്.
അതല്ല ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഏതൊരു കൂട്ടായ്മയിൽ ദൈവമാക്കിയോ അവിടെ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എന്താ ഈ നമുക്കറിയാവല്ലോ ഈ ഹെൽത്തി ഫാമിലി എന്ന് പറയുന്നത് ദേ ആർ പ്രൗഡ് ഓഫ് ദെയർ ഫാമിലി. ആരോഗ്യമുള്ള കുടുംബം എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഫാമിലി പ്രൈഡുണ്ട്, കുടുംബ പേരിൽ അവർക്കൊരു ഒരു ഒരു അഭിമാനമുണ്ട്, അവർക്കതിലൊരു സന്തോഷമുണ്ട്, അവരൊരുപക്ഷെ അത് ആവർത്തിച്ച് പറഞ്ഞു എന്നും വരാം. അങ്ങനെയാണെങ്കിൽ ദൈവസഭയുടെ അംഗങ്ങളായി ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളായി എന്നുള്ളതിൽ നമുക്ക് അഭിമാനമുണ്ടോ? നമുക്കതിൽ സന്തോഷമുണ്ടോ? പ്രിയ സഹോദരങ്ങളെ, ഒരുവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ദൈവം നമ്മുടെ പിതാവും നാം മക്കളുമായിട്ട് തീരുന്നു. തീർന്നില്ല, വിശ്വാസ സമൂഹം നമ്മുടെ സഹോദരങ്ങളായിട്ട് മാറുന്നു. ദൈവം പിതാവും നമ്മൾ മക്കളുമായി ഫുൾ സ്റ്റോപ്പ് ഇട്ടേക്കരുതാരും. വിശ്വാസ സമൂഹം ദൈവസഭ നമ്മുടെ സഹോദരങ്ങളായിട്ട് തീരണം. അതാണ് യഥാർത്ഥ സഭയെന്ന് പറയുന്നത്. അവിടെയാണ് കൂട്ടായ്മ, അവിടെയാണ് ഒരു ആത്മീയ കുടുംബം ബന്ധമുണ്ടാകുന്നത്. ചില ആളുകളുണ്ട് സഭ മുഴുവൻ കുറ്റവും പറയും, സഭയെ വരികയും ചെയ്യും. എടാ, വീടിനെ മുഴുവൻ കുറ്റം പറഞ്ഞേച്ച് സഭയിലോട്ട് വരുന്നതുകൊണ്ട് എന്ത് പ്രയോജനം? എനിക്കറിയത്തില്ല. പ്രിയ സഹോദരങ്ങളെ, കുടുംബത്തെക്കുറിച്ച് അഭിമാനമുള്ളവരാരും അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയല്ലെന്ന് ഞാൻ എടുത്തു പറയേണ്ടതില്ലല്ലോ. അതേ പ്രിയ സഹോദരങ്ങളെ, കർത്താവിനോടുള്ള ബന്ധം, അതേ അഥവാ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ചെയ്യണം. ഒരു വീട്ടിലൊരു പ്രശ്നമുണ്ടായാൽ ഓരോരുത്തരും ഉത്തരവാദിത്തപ്പെട്ട് അത് പരിഹരിക്കുന്നത് പോലെയാണ് സഭയിൽ ഒരു കാര്യം ഉണ്ടായാൽ അതിൽ എൻ്റെ പാർട്ട് എന്താണെന്നുള്ളത് ഞാൻ ചിന്തിക്കണം. എൻ്റെ പാർട്ട് ക്ഷമിക്കുക എന്നുള്ളതാണെങ്കിൽ ഞാനതങ്ങ് ചെയ്യണം. അങ്ങനെ എല്ലാവരും ക്ഷമയെന്നുള്ള പാർട്ട് അങ്ങ് ഏറ്റെടുത്താൽ പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. പ്രിയ സഹോദരങ്ങളെ, ഉത്തരവാദിത്തമുള്ളതാണ് ക്രിസ്തീയ ജീവിതമെന്നാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത്. അതെ, നമ്മൾ ഈ ദൈവത്തിൻ്റെ കുടുംബവുമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. സാധാരണ ആളുകളൊക്കെ പറയാനുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഈ സൺഡ സ്കൂൾ പഠിപ്പിച്ച അധ്യാപകന്റെ കുഴപ്പം കൊണ്ടാണ് പിള്ളേർ രക്ഷിക്കപ്പെടാതിരിക്കുന്നതെന്നാണ് സാധാരണ ആളുകളൊക്കെ പറയുന്നത്. അപ്പോൾ സൺഡ സ്കൂൾ പഠിപ്പിച്ച അധ്യാപകന്റെ കുഴപ്പം കൊണ്ടാണ്. സാധാരണ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഹോം ഈസ് ദ ഫസ്റ്റ് ചർച്ച് ആൻഡ് ചർച്ച് ഈസ് ദ സെക്കൻഡ് ഹോം എന്നാണ് പറയുന്നത്. സഭ രണ്ടാമത്തെ വീടും വീട് ഒന്നാമത്തെ സഭയുമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ സഭ വീടാണ്, സഭ രണ്ടാമത്തെ വീടാണ്. നമ്മൾ ജനിച്ച് വളർത്തപ്പെട്ട വീട് ഒന്നാമത്തേതും നമ്മുടെ രണ്ടാമത്തെ വീടാണ് സഭ. എത്ര പേര് ആ ഉത്തരവാദിത്തത്തിലേക്ക് വന്നിട്ടുണ്ട്? എത്ര പേരത് ചിന്തിക്കാറുണ്ട്? അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് തീർന്നില്ല കേട്ടോ. ഇംഗ്ലീഷുകാർ രണ്ട് സെൻറ്റൻസ് കൂടെ ചേർത്ത് പറയും. ഒന്നിങ്ങനെയാണ്, മെൻ ഈസ് ദ ബിഷപ്പ്. സഭയാണ്, വീടാണല്ലോ ഒന്നാമത്തെ സഭ. ആ ഒന്നാമത്തെ സഭ വീട്ടിലെ സഭയിലെ ബിഷപ്പ് പുരുഷനാണെന്നാ അവർ പറയുന്നത്. കാരണം ഒരു ബിഷപ്പില്ലാതെ ഒരു സഭ നടക്കുകയല്ലോ, സഭയിലെ കാര്യങ്ങളൊക്കെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ ഒരു ബിഷപ്പ് വേണമല്ലോ. അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഉണ്ട് കേട്ടോ, വുമൺ ഈസ് ദ പോപ്പ് എന്നാണ് പറയുന്നത്. കാരണം പോപ്പ് പറയാതെ ബിഷപ്പിനൊന്നും ചെയ്യാൻ നോക്കുകയല്ലോ. അതെ, ഞാനിവിടെ പറഞ്ഞു വന്നതിൻ്റെ സാരം, പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ കൃത്യതയോടെ നാം നിറവേറ്റിയെങ്കിൽ മാത്രമേ ഒരു സന്തോഷകരമായ ഒരു ജീവിതം സാധിക്കൂ എന്നാണ് ഞാനിവിടെ പറഞ്ഞു വന്നതിൻ്റെ സാരം. നമുക്കെല്ലാവർക്കും ഒരു ഉത്തരവാദിത്തമുണ്ട്. ഒരു വീട്ടിൽ പുരുഷനൊരു ഉത്തരവാദിത്തമുണ്ട്, സ്ത്രീകൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്, മക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളെല്ലാം കൃത്യതയോടെ നിർവഹിക്കപ്പെടുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ഒരു കുടുംബമായിട്ട് തീർക്കപ്പെടുന്നത് എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. നമ്മളിങ്ങനെ വായിക്കുന്നു, യേശു ക്രിസ്തു പറയുകയാണ്, യേശു ക്രിസ്തുവിനെ കുറിച്ച് എബ്രായ ലേഖനം 2:11 വായിക്കുന്നു, അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിക്കുവാൻ ലജ്ജിക്കാതെ എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരെ സഹോദരന്മാരെന്ന് വിളിക്കാൻ യേശുവിന് ലജ്ജയില്ലായിരുന്നു. അതുപോലെ തന്നെ യേശു ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടിയിട്ട് പറയുകയാണ്, ഇതാ എൻ്റെ അമ്മയും സഹോദരന്മാരും എന്നാണ് യേശു പറഞ്ഞത്. അതേ പ്രിയ സഹോദരങ്ങളെ, യേശുവിൻ്റെ അമ്മയും സഹോദരങ്ങളും വെളിയിൽ നിൽക്കുന്നു എന്ന് യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു പറയുകയാണ്, അല്ല, ഇതാ എൻ്റെ അമ്മയും സഹോദരങ്ങളും എല്ലാവരെയും സഹോദര തുല്യമായിട്ട് കാണുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എഫേസ്യർ 2:19 ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ.
വിശുദ്ധന്മാരുടെ സഹപൗരന്മാരാണ് നമ്മൾ. ആ തിരിച്ചറിവ് നമ്മുടെ മനസ്സിൽ വേണം. അതാണ് സഭ, അതാണ് കൂട്ടായ്മ. അതെ, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ് കേട്ടോ, ആകയാൽ നിങ്ങൾ അന്യന്മാരും പരദേശിയും അല്ല എന്ന് പറഞ്ഞാൽ സഭയിൽ അന്യനും പരദേശിയും ഇല്ല. സഭയിലുള്ള ആളുകൾ ദൈവത്തിന്റെ വീട്ടുകാർ, സഹപൗരന്മാരാണ് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അന്യനും പരദേശിയും ഇല്ലെന്ന്, എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്ന്. ഒരു വീട്ടിൽ അന്യനും പരദേശികളും ഇല്ലല്ലോ, ഇല്ല. അതുപോലെ തന്നെയാണ് ഒരു സഭയിൽ അന്യരും പരദേശികളും ഇല്ല, എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. കുടുംബമായിട്ട് താമസിക്കുന്നവർക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്, ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് ഉത്തരവാദിത്വമുണ്ട്. നമ്മളിവിടെ എങ്ങനെ ആയിരിക്കുന്നു എന്നല്ല, ഈ രാജ്യത്ത് ദൈവം നമ്മളെ ഒരുമിപ്പിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ദൈവസഭയുടെ നിലനിൽപ്പിനും ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കും വേണ്ടി. ആ ഉത്തരവാദിത്തം നാം നിറവേറ്റണം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, വെറുതെ ഒരു മീറ്റിംഗിൽ വന്ന് പോകുന്ന ഒരു ലാഘവം ആരിലും ഉണ്ടാകരുത്. ദൈവമേ, ഈ സഭയോടുള്ള ബന്ധത്തിൽ എന്റെ ഉത്തരവാദിത്തം എന്താണെന്ന് ഞാൻ ദൈവത്തോട് ചോദിക്കണം, നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം. ആ ഉത്തരവാദിത്തം നാം നിറവേറ്റണം. എങ്കിൽ മാത്രമേ നമ്മൾ ദൈവത്തിന്റെ കുടുംബത്തിലെ അംഗമാകുന്നുള്ളൂ. അതാണ് സഭ, അതാണ് കൂട്ടായ്മ. അവരെയാണ് നിത്യതയിൽ ദൈവം ചേർക്കപ്പെടുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ വേണം നാം ഇത് മനസ്സിലാക്കാൻ. ക്രിസ്ത്യൻ ഫെയ്ത്ത് ഈസ് ഡിപ്പെൻഡഡ് ഓൺ ഫെലോഷിപ്പ്. കൂട്ടായ്മയിൽ അടിസ്ഥാനപ്പെട്ടാണ് ക്രിസ്തീയ വിശ്വാസം നിലനിൽക്കുന്നത്, ഒറ്റയ്ക്കല്ല എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് ദൈവ കുടുംബവുമായിട്ട് നാം താതാത്മ്യപ്പെടണം. 1 തിമോത്തിയോസ് 3:15 ഇങ്ങനെ വായിക്കുന്നു, സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇതെഴുതുന്നു. അവിടെ പറയുന്നു, ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയം. അതേ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഒരുപക്ഷെ ഓർക്കും, ഇവിടെ ഈ കല്ലുകൊണ്ടുണ്ടാക്കിയ, മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു ബിൽഡിങ് IDCC ചർച്ച് കോംപ്ലക്സിലുള്ള ഒരു ബിൽഡിങ്ങിലെ ഒരു ഹോൾ എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിൽ തോന്നുക. അല്ല, ഇത് ദൈവത്തിന്റെ സഭയാണ്. ആ തിരിച്ചറിവ് നമ്മുടെ മനസ്സിൽ വേണം. ഇത് ഇവിടെ ദൈവത്തിന്റെ സഭയാകുന്ന ആ ആലയത്തിന്റെ അംഗങ്ങളായിരിക്കുന്നവരാണ് ക്രിസ്തുവിന്റെ മണവാട്ടിയായി ഇനി ഒരു ദിവസം ചേർക്കപ്പെടുവാൻ പോകുന്നത്. അവരെ ചേർക്കുവാനാണ് ക്രിസ്തു മടങ്ങി വരുന്നത്. അതുകൊണ്ട് ആരുടെയും മനസ്സിൽ ഒരു ഇൻഡിപെൻഡന്റ് ആശയം ഉണ്ടാകരുത്. ആരും ആരിൽ തന്നെ സ്വതന്ത്രരല്ല. ദൈവസഭയുടെ അംഗങ്ങളാണോ രക്ഷിക്കപ്പെട്ടോ, അവർ ഒരു സഭയുടെ അംഗമായിരിക്കും. അവർക്കൊരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. കർത്താവിന്റെ ഒരു താമസമുണ്ടെങ്കിൽ ഞാനത് പിന്നീട് വിശദീകരിക്കും. ആവട്ടെ, നമ്മുടെ തലകളെ നമുക്ക് വണക്കാം.